എല്ലാവർക്കും ബ്യൂട്ടി ലൈഫിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് പുതിയതായിട്ട് നമ്മളുടെ വീട്ടിലേക്ക് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് പ്ലാന്റ്സും അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഒക്കെയാണ്. ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. പ്ലാന്റ്സിനെല്ലാം പല ഏരിയകളിലും പല റേറ്റ് ആയിരിക്കും. നമ്മളിവിടെ എറണാകുളം എടപ്പള്ളിയിലുള്ള ഒരു നഴ്സറിയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇവിടെ ചില പ്ലാന്റ്സിനൊക്കെ അത്യാവശ്യം നല്ല കുറഞ്ഞ റേറ്റിലാണ് കിട്ടുന്നത്, എന്നാൽ ചിലതിനൊക്കെ കുറച്ച് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മളിവിടുന്ന് ഏറ്റവും കൂടുതൽ വാങ്ങിക്കാറുള്ളത് റോസയാണ്. അപ്പോൾ അതിന് കാരണം ഇവിടെ ഉമ്മച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പ്ലാന്റ് റോസയാണ്. അതുകൊണ്ടാണ് നമ്മൾ നോർമലി കവറിൽ കിട്ടുന്ന റോസയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതിന് 30 രൂപയാണ്. ചില സ്ഥലങ്ങളിൽ ഇത് 25 20നൊക്കെ കിട്ടാറുണ്ട്. പക്ഷെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് വേണമെങ്കിൽ 30-ൻ്റെ വാങ്ങിക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. നമ്മളിവിടെ 15 കളർ റോസയാണ് വാങ്ങിച്ചിട്ടുള്ളത്. 3 കളറ് നമ്മൾ ബട്ടർ റോസയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ചെറിയ ടൈപ്പ് പൂക്കളുണ്ടാവുന്ന റോസ, ബാക്കിയെല്ലാം വലിയ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന റോസാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഈ റോസ വാങ്ങിക്കുന്ന എല്ലാവരുടെയും മെയിനായിട്ടൊരു പ്രശ്നമാണ്, നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവരുന്ന റോസ് ആ പൂവൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് മുരടിച്ച് ഒരു ഹെൽത്ത് ഇല്ലാണ്ടൊരു പ്ലാന്റ് ആയിട്ട് അങ്ങനെ നിൽക്കും. മിക്കവർക്കും ഉണ്ടാകുന്നൊരു പ്രശ്നമാണത്. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട് വാങ്ങിക്കുന്ന ഈ റോസ് നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നാലും നല്ല രീതിയിൽ പൂക്കളുണ്ടാവുന്ന നല്ലൊരു ഹെൽത്തി പ്ലാന്റ് ആയിട്ട് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്കത് കാണാം. അടുത്തായിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ജെറബറയുടെ 2 കളേഴ്സാണ്, യെല്ലോയും റെഡും. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു കവറിന് 100 രൂപയാണ്. ഈ ഒരു കവറിൽ തന്നെ 2-ഓ 3-ഓ തൈകളുണ്ടാവും. നമ്മൾ മാറ്റി നടുന്ന സമയത്ത് 2-ഓ 3-ഓ ചട്ടികളിലായിട്ട് ഇതിനെ നമുക്ക് നടാവുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലവറും കൂടിയാണ് ജെറബറ. അടുത്തത് പെറ്റുണിയ പ്ലാന്റ്സിൻ്റെ 2 കളേഴ്സാണ്, ഒന്ന് റെഡും ഡാർക്ക് വയലറ്റും. പെറ്റുണിയ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ നല്ല കളർഫുൾ ആയിട്ടുള്ള പ്ലാന്റ്സാണ്, ഡെയിലി നമുക്ക് പൂക്കൾ തരുന്ന പ്ലാന്റ്സാണ്. ഒരു ചെറിയ പ്ലാന്റിലായാൽ പോലും നിറയെ പൂക്കൾ ഉണ്ടാവും. അതുപോലെ ഒരു പ്ലാന്റിൽ തന്നെ 2-3 കളറൊക്കെ ഉണ്ടാവും. അത്യാവശ്യം നല്ല കെയറിങ് വേണ്ട ഒരു പ്ലാന്റാണിത്. തണുപ്പ് കാലമാണ് ഇത് ഇഷ്ടപ്പെടുന്നത്. ചൂടുകാലത്ത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുറച്ച് കെയറിങ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നശിച്ചു പോകുന്നതായിട്ടുള്ള ഒരു പ്ലാന്റാണ്. പക്ഷെ എന്നാൽ പോലും നമുക്ക് മറ്റ് പ്ലാന്റുകളെ അപേക്ഷിച്ച് വളരെ കളർഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് തരുന്ന ഒരു പ്ലാന്റാണിത്. ഇത് ഒരു ചട്ടിക്ക് 60 രൂപയായിരുന്നു. അടുത്ത് സിങ്കോണിയത്തിൻ്റെ 2 വെറൈറ്റിയാണ്. അപ്പോൾ ഇത് നോർമലി എല്ലായിടത്തും ഉള്ളതാണ്, പക്ഷേ എൻ്റെ കയ്യിൽ പിങ്കും അതുപോലെ ഗ്രീനും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു വൈറ്റ് ഷെയ്ഡിൽ വരുന്ന വെറൈറ്റി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ വാങ്ങിയതേ ഉള്ളൂ. പിന്നെ ഇത് വന്നിട്ട് സിങ്കോണിയത്തിൻ്റെ വെറൈറ്റി ആണോ എന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പേരൊന്നും അറിയില്ല. അപ്പോൾ അത് അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചേക്കാം. ഞാൻ എന്തായാലും ഇതിൻ്റെ ലീഫൊക്കെ കണ്ടപ്പോൾ അങ്ങ് വാങ്ങിയതേ ഉള്ളൂ. പിന്നെ ഇതിന് ഓരോ കവറിന് 20 രൂപ വീതമായിരുന്നു. അടുത്തായിട്ട് വാങ്ങിച്ചിട്ടുള്ളത് ടേബിൾ റോസ് ആണ്, 10 മണിച്ചെടി. അപ്പോൾ എൻ്റെ നേരത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം 10 മണിച്ചെടിയുടെ കുറേ കളക്ഷൻസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് വാങ്ങിക്കാൻ കാരണം ഇതൊരു വ്യത്യസ്തമായിട്ട് തോന്നി. ഇതിൻ്റെ ലീഫിൻ്റെ എൻ്റെയിലൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് അതുപോലെ വൈറ്റ് ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്ലവർ വന്നിട്ടൊരു മജന്ത കളറിലാണ്. അപ്പോൾ ഈ ഒരു വെറൈറ്റി എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിന് 20 രൂപയാണ്. അടുത്ത പ്ലാന്റ് വന്നിട്ട് മെലസ്റ്റോമയാണ്. ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലാന്റാണിത്. ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണിത്. ഇത് പിടിച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് വലുതായി കഴിഞ്ഞാൽ പൂവിടാൻ തുടങ്ങും. ഡെയിലി ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണിത്. ഇതിൻ്റെ മറ്റൊരു വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട്, അത് കുറച്ചുകൂടെ വലുതായിട്ടുണ്ട്. ഇപ്പോൾ അതിൽ പൂക്കളൊന്നുമില്ല. അപ്പോൾ വേറൊരു ഷെയ്ഡ് കണ്ടപ്പോൾ വാങ്ങിയെന്നേ ഉള്ളൂ. ഇതിന് 20 രൂപയായിരുന്നു. അടുത്ത പ്ലാന്റ് മണി പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റി ആയ എൻജോയ് പോത്തോസ് ആണ്. അപ്പോൾ ഇത് കോമൺ ആണെങ്കിലും എൻ്റെ കൈവശം ഇല്ലാതിരുന്നത് കൊണ്ടാണ് ഇത് വാങ്ങിയത്. പക്ഷേ ഇതിന് റേറ്റ് ഒരല്പം കൂടുതലായിട്ട് എനിക്ക് തോന്നി. ഈ ഒരു ചെറിയ പ്ലാന്റിന് 50 രൂപയായിരുന്നു. അടുത്തത് പെഡിലാന്തസ് പ്ലാന്റ് ആണ്. ഈ ഒരു കുഞ്ഞ് പ്ലാന്റിന് 50 രൂപയാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഭംഗി കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഇതൊരു ചെറിയ പ്ലാന്റ് ആയതുകൊണ്ട് നമുക്കിപ്പോൾ ഇതിൻ്റെ ഭംഗി മനസ്സിലാവില്ല. ഞാനിതിൻ്റെ പിക്ചർ കൊടുത്തേക്കാം. ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ടുള്ളൊരു പ്ലാന്റാണിത്. അടുത്ത പ്ലാന്റ് നമ്മുടെ പിച്ചിമുല്ലയുടെയൊക്കെ കാറ്റഗറിയിൽ പെട്ട ഒരു പ്ലാന്റാണെന്ന് തോന്നണോ, എനിക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ പേരറിയില്ല. പേരറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചേക്കാം. അപ്പോൾ ഞാൻ ഈ പ്ലാന്റ് വാങ്ങിക്കാൻ കാരണം ഇത് കണ്ടപ്പോൾ ഡെയിലി ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. 50 രൂപയായിരുന്നു ഇതിന്.
പിന്നെ നമ്മൾ അവിടുന്ന് വാങ്ങിച്ചിട്ടുള്ളത് കുറച്ച് ചെടിച്ചട്ടികളും അതുപോലെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വളങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.